നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെമി കേഡർ കളി തുടങ്ങി സി പി എം നേതാക്കൾ സുധാകരനെതിരെ ആഞ്ഞടിച്ചിട്ടും അല്പം പോലും മാറാതെ സുധാകരൻ നിരപരാധിയെങ്കിൽ നിഖിലിനെ പാർട്ടി സംരക്ഷിക്കും ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയത് നിഖിൽ പൈലിയാണെന്ന് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല സി പി എമ്മും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള പോർവിളി തുടരുകയാണ് അല്പം പോലും പുറകോട്ട് പോകാതെ സെമി കേഡറിൽ തന്നെ നിൽക്കുകയാണ് സുധാകരൻ ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിഖിൽ പൈലിയാണെന്ന് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു കെ എസ് വിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രവർത്തകനെ കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന് തള്ളിപ്പറയില്ല കൊല്ലാനല്ല ജീവൻ രക്ഷിക്കാൻ മുന്നൂറ് മീറ്ററിലേറെ ഓടിയവനാണ് നിഖിൽ ഇനി ആത്മരക്ഷാർത്ഥം കുത്തിയതാണെങ്കിൽ അത് കണ്ട ഒരാളെങ്കിലും വേണ്ടേ പരിക്കേറ്റ എസ് എഫ്ഐക്കാർ പറഞ്ഞത് നിഖിൽ കുത്തുന്നത് കണ്ടില്ലെന്നാണ് നിരപരാധിയെങ്കിൽ നിഖിലിനെ പാർട്ടി പൂർണ്ണമായി സംരക്ഷിക്കും കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ സംരക്ഷിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു ധീരജിന്റെ മരണത്തിൽ ദുഃഖമുണ്ട് ധീരജിൻ്റെത് കോൺഗ്രസ് കുടുംബമാണ് വീട്ടിൽ പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക ആ കുടുംബമാകും വീട്ടുവളപ്പിൽ മകനെ സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായാണ് ശവകുടീരം കെട്ടിപ്പൊക്കി സി പി എം ആഘോഷിച്ചത് പാർട്ടി സംഘടിപ്പിച്ച തിരുവാതിരകളി അതിന്റെ തെളിവാണ് ദേശീയ നേതാവാണ് കൈതട്ടി ആസ്വദിച്ചത് ഒരു ചെറുപ്പക്കാരന്റെ നിശ്ചലമായ ശരീരം മോർച്ചറിയിൽ കിടക്കുമ്പോൾ പുറത്തുനിന്ന പൊട്ടിച്ചിരിച്ച ദയാലുവായ മഹാനുഭാവനാണ് എം എം മണി തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാനുള്ള ഗൂഢാലോചന എന്തുദ്ദേശിച്ചാണെന്ന് അറിയില്ല താനിതൊക്കെ ഒരുപാട് കണ്ടു തഴമ്പിച്ചു വന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ധീരച് കൊല്ലപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി സിൽവർ ലൈൻ സമരത്തിൽ നിന്ന് കോൺഗ്രസ് പിന്തിരിപ്പിക്കാമോ എന്നാണ് സി പി എം നോക്കുന്നത് അത്തരം ഉമ്മാക്കി കണ്ടാലൊന്നും പേടിക്കില്ല ലോകമാകെ പത്ത് കോടി ആളുകളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ഭരണകൂടങ്ങളോ കൊലപ്പെടുത്തിയെന്നാണ് കണക്ക് ബംഗാളിൽ മാത്രം അൻപത്തി അയ്യായിരം രാഷ്ട്രീയ എതിരാളികളെ കൊന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ ഇത് നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൊലപാതകം ഹരമാണ് ആറ് വർഷത്തിനിടെ കേരളത്തിൽ അമ്പത്തിനാല് രാഷ്ട്രീയ കൊലപാതകം നടന്നു ഇരുപത്തിയെട്ട് കേസിലും സി പി എം ആണ് പ്രതികൾ ബി ജെ പി പന്ത്രണ്ട് കേസിലും എസ് ഡി പി ഐ ഒൻപത് കേസിലും സി പി ഐയും ലീഗും ഓരോ കേസിലും വീതം പ്രതിസ്ഥാനത്ത് വന്നു ഇടുക്കിയിലെ ഈ ഒരു കേസാണ് കോൺഗ്രസിന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടിട്ടും എവിടെയും തിരിച്ചടിച്ചിട്ടില്ല ചെറുത്തു നിന്നിട്ടുണ്ട് ആ ചെറുത്തുനിൽപ്പ് തുടരും ൂജയുടെ പേരിൽ പി ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി എന്തുകൊണ്ട് തിരുവാതിരപ്പാട്ടിലെ വ്യക്തിപൂജയുടെ പേരിൽ പിണറായി വിജയനെ വിമർശിക്കുന്നില്ല ഇക്കാര്യത്തിൽ പിണറായിയെ വിമർശിക്കാൻ കോടിയേരിക്ക് നട്ടല്ലുണ്ടോയെന്നും സുധാകരൻ ചോദിച്ചു നിരപരാധികളെ പ്രതിയാക്കിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും സുധാകരനിസം കൺസ്ട്രക്റ്റീവും പോസിറ്റീവുമാണ് പിണറായിസം പോലെ നെഗറ്റീവ് അല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത് Aww. <sharp inhale>